കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് നടൻ ദിലീപിന്റെ നടിയെ ആക്രമിച്ച കേസ്. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി നവംബർ 3 വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. നേരത്തെ ഉത്തരവിനായി മാറ്റിയ ഹർജിയിൽ ചില വ്യക്തിഗത വരുത്തേണ്ടതിനാലാണ് വീണ്ടും പരിഗണിക്കുന്നതെന്ന് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. വ്യാഴാഴ്ച ഹർജി ലിസ്റ്റ് ചെയ്തിരുന്നു. ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടെന്ന് ദിലീപിന്റെ അഭിഭാഷകനും അറിയിച്ചു. തുടർന്നാണ് മാറ്റിയത്. ദിലീപ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനാൽ ജാമ്യം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. സാക്ഷിയായ ബാലചന്ദ്രകുമാറിന്റെ വിചാരണ നീണ്ടുപോകുന്നതുൾപ്പെടെയുള്ള കാരണങ്ങളാലാണ് നിർദ്ദേശിച്ച സമയപരിധിക്കുള്ളിൽ വിചാരണ പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത്. വിസ്തരിച്ച സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം തന്റെ ജീവിതമാണ് കേസു കാരണം നഷ്ടമായതെന്നാണ് ദിലീപിന്റെ വാദം. മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെടുന്നത് വിചാരണ നീട്ടിക്കൊണ്ടുപോകാനാണെന്നും ഈ നീക്കത്തിൽ പ്രോസിക്യൂഷൻ കൈകോർക്കുകയാണെന്നും ദിലീപ് ഹൈക്കോടതിയിൽ ആരോപിച്ചു. ഇക്കാര്യം ദിലീപ് സുപ്രീംകോടതിയിലും ഉന്നയിക്കുമെന്നാണ് വിവരം. അതേസമയം കേസിലെ പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാറിന്റെ നിലവിലെ അവസ്ഥ വളരെ ഗുരുതരമാണ്. വൃക്കരോഗത്തെ തുടർന്ന് ഏറെ നാളുകളായി ബാലചന്ദ്രകുമാർ ചികിത്സയിലാണ്. രോഗാവസ്ഥ കാരണം അദ്ദേഹത്തിന്റെ കേസിന്റെ വിസ്താരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമായ സാഹചര്യത്തിൽ ബാലചന്ദ്രകുമാറിനെ ഡയാലിസിസിന് നിരവധി തവണ വിധേയമാക്കിയിരുന്നു. തിരുവനന്തപുരത്ത് ശ്രീ ഉത്രാടം തിരുനാൾ ആശുപത്രിയിലാണ് ബാലചന്ദ്രകുമാർ ചികിത്സയിൽ കഴിയുന്നത്. ബാലചന്ദ്രകുമാറിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. ഇതിനുവേണ്ടി വരുന്ന തുക കുടുംബത്തിന് വഹിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പൊതുസമൂഹത്തോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന 20 ലക്ഷം രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സ്വരൂപിക്കാനാണ് ശ്രമം. മികച്ച ചികിത്സ ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെങ്കിലും ചിലവ് തങ്ങൾക്ക് താങ്ങാനാകുന്നില്ലെന്ന് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ഷീബ പറയുന്നു. വൃക്ക മാറ്റിവെക്കൽ 20 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. ചിലപ്പോൾ അതിലും കൂടിയേക്കാം. ഇൻഷുറൻസ് സഹായം ഒന്നുമില്ലാതെ തന്നെ 10 ലക്ഷം രൂപ ഇതിനകം ചികിത്സയ്ക്കായി ചിലവാക്കിയെന്ന് ഷീബ പറയുന്നു. രണ്ട് കുട്ടികളെ നോക്കേണ്ടതുണ്ട്. കുടുംബത്തിൽ ആകെ വരുമാനമുണ്ടായിരുന്നത് ബാലചന്ദ്രകുമാറിന് മാത്രമായിരുന്നു. ദിവസേനയുള്ള ചിലവുകളും ചികിത്സാ ചിലവും താങ്ങാൻ കുടുംബത്തിന് സാധിക്കുന്നില്ലെന്നും അതിനാൽ കഴിയുന്നതുപോലെ സാമ്പത്തികമായി സഹായിക്കണമെന്നും ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടിയുള്ള അഭ്യർത്ഥനയിൽ ഷീബ പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിസ്ഥാനത്തുള്ള നടൻ ദിലീപിനെതിരെ ബാലചന്ദ്രകുമാർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ദിലീപിന്റെ സുഹൃത്ത് ആയിരുന്നുവെന്ന് അവകാശപ്പെട്ട് ബാലചന്ദ്രകുമാർ നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ് കേസിൽ തുടരന്വേഷണത്തിന് വഴി തുറന്നത്. വിചാരണ അവസാന ഘട്ടത്തിലെത്തി നിൽക്കെയായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്നത്. കേസിലെ നിർണായകമായ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടുവെന്നും താൻ അതിന് സാക്ഷിയായിരുന്നുവെന്നുമാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത്. ദിലീപിന്റെ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ട ബാലചന്ദ്രകുമാർ കേസിൽ കാവ്യമാധവന്റെ പങ്കിനെക്കുറിച്ചും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു.